എന്തുകൊണ്ടാണ് പിന്നെ ഒരു ഹെവി ലൈസൻസ് വലിയ വണ്ടി എടുക്കാൻ ഓടിക്കാൻ ട്രെയിലർ ഓടിക്കാന്ന് വിചാരിച്ചത്? ട്രെയിലർ ഓടിക്കാന്ന് വെച്ചാൽ കൂടുതലായിട്ട് വിദേശത്ത് പോയി ജോലി ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകും. ട്രെയിലറിനോട് ഓടിക്കാൻ ഇഷ്ടമാണ്. ഇഷ്ടമുണ്ടല്ലേ. ഈ വിദേശത്ത് ജോലി കിട്ടുമോ ഇത് പഠിച്ചു കഴിഞ്ഞാൽ? അങ്ങനെ ഒരു ഹോപ്പ് ഉണ്ടോ? ആ ഹോപ്പുണ്ട്. അല്ല, ആരെങ്കിലും അറിയാവുന്നവരൊക്കെ ഉണ്ടോ? അറിയാവുന്നവരുണ്ട്. ആണല്ലേ. അവിടെ നല്ല ശമ്പളമാണോ? ആ, നല്ല ശമ്പളമുണ്ട്. ആണല്ലേ. ഇതുപോലെ വലിയ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരെ കിട്ടാനില്ല. കിട്ടാനില്ല അല്ലേ. അപ്പോൾ ഒരു വേക്കൻസി നോക്കി വന്നതാണ്. അപ്പോൾ തിരിച്ച് കാനഡ പോകാനുള്ള ഒരു പരിപാടിയാണ്. കാനഡ യുകെ അങ്ങനെയാണ്. എവിടെയാണല്ലോ പോകും അല്ലേ. ഞാൻ വലിയ വിളിക്കുകയാണ്. അതായത് നിങ്ങൾ എത്ര 10, 20, 30 വർഷം ലോറി ഓടിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ കാണുന്ന ട്രെയിലർ നിങ്ങളൊരു ഒരു 50 മീറ്റർ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ റിവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ട്രെയിലറാണ് കേട്ടോ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ഒന്നായിരുന്നു ഒരു ട്രെയിലർ ഓടിക്കുക എന്നുള്ളത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഓടിക്കുക എന്ന് പറയുന്ന അത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. എത്ര പ്രൊഫഷണൽ ആയിട്ടുള്ള ഡ്രൈവേഴ്സ് ആണെങ്കിലും ഞാൻ വെല്ലുവിളിക്കുകയാണ്. അതായത് നിങ്ങൾ എത്ര 10, 20, 30 വർഷം ലോറി ഓടിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ കാണുന്ന ട്രെയിലർ നിങ്ങളൊരു ഒരു 50 മീറ്റർ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ റിവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ സംഭവിച്ചു തരും. അപ്പം നമ്മൾ ഈ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന നിസ്സാര പരിപാടിയാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്, പക്ഷേ ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം ഇത് എന്തുകൊണ്ട് ഈ ട്രെയിലറിൻ്റെ കാര്യം നിങ്ങളേക്ക് കൊണ്ടിരുന്നു പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് US, കാനഡ മേഖലകളിലൊക്കെ ട്രക്ക് ഡ്രൈവേഴ്സിന് ഒരുപാട് വേക്കൻസികളുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് ഒരുപാട് സഹോദരങ്ങൾ പുറത്തേക്ക് ജോലിക്കായിട്ട് പോകാറുണ്ട്, അല്ലെ, ഡിപ്പെൻഡൻ്റ് ആയിട്ട് പോകാറുണ്ട്. അപ്പം പലരും അവിടെ ചെന്നിട്ട് ഇതിന് ഒത്തിരി ജോലി സാധ്യത കണ്ടിട്ട് പിന്നീട് എപ്പോഴെങ്കിലും നാട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ അതിനുവേണ്ടി നാട്ടിൽ വന്ന് ഇത് പഠിച്ച് ഒരു മാസം 1.5 മാസം എടുത്ത് ഇതിന് ലൈസൻസ് എടുത്തിട്ട് തിരിച്ചു പോകുന്ന കാണാറുണ്ട്. അപ്പം ഇങ്ങനെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് താല്പര്യമുള്ള അല്ലെങ്കിൽ ഇതുപോലെ ഹെവി വാഹനങ്ങൾ ഓടിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇതുപോലെ ട്രെയിലറിൻ്റെ ലൈസൻസ് വേണമെന്നുണ്ടെങ്കിൽ അതെടുക്കാനായിട്ട് നമ്മുടെ കൊച്ചിയിലൊരു നമ്മുടെ ഒരു സ്ഥാപനമുണ്ട്, A2Z എന്നാണ് പേര്. അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള അരവിന്ദിൻ്റെയാണ്. അപ്പോൾ നമ്മൾ പല വീഡിയോസ് അവരുടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ട്രെയിലർ കണ്ടപ്പോൾ മുതൽ എനിക്കൊരു കൗതുകമാണ്. അപ്പോൾ ഞാനിത് നമ്മൾ ചെറിയ കാറുകളും അല്ല അത്യാവശ്യം ഈവൻ നമ്മൾ ലോറിയും ചെറിയ ബസ്സൊക്കെ നമ്മൾ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു വലിയൊരു വാഹനം ഓടിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പം തുടക്കത്തിൽ പറഞ്ഞ വെല്ലുവിളി എനിക്ക് ഇപ്പോഴും ഞാൻ കണ്ണു ചെയ്യണം കേട്ടോ. എത്ര പ്രൊഫഷണൽ ആയിട്ടുള്ള ഡ്രൈവേഴ്സ് ആണെന്ന് പറഞ്ഞാലും നിങ്ങൾക്കിതൊരു 50 മീറ്റർ റിവേഴ്സ് ഓടിക്കാൻ പറ്റില്ല. മുമ്പോട്ട് കൊണ്ടുപോകാം, പക്ഷേ റിവേഴ്സ് ഓടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതൊരു വെല്ലുവിളിയായിട്ട് നിങ്ങൾ സ്വീകരിക്കണം. അപ്പം അത് അല്ലാതെ ഇത് ട്രെയിനിങ് എടുക്കാത്തവർ ആരെങ്കിലും ഓടിച്ചിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് രൂപയാണ് പറയുന്നത് കേട്ടോ. ഇത് നമ്മൾ ഈ ട്രെയിലർ ഇപ്പോൾ ഇതിപ്പോൾ ഒരു 40 അടി കണ്ടെയ്നർ വയ്ക്കാൻ ഏറ്റവും വലിയ കണ്ടെയ്നർ വയ്ക്കാൻ പാകത്തിലുള്ള വലിയൊരു ട്രെയിലറാണ്. അപ്പോൾ നമുക്ക് അറിയാം പല രാജ്യങ്ങളൊക്കെ കടന്നു പോകുന്ന ട്രെയിലേഴ്സൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ താമസിക്കുകയും ജീവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ആ വാഹനങ്ങളൊക്കെ അവിടെ ചെന്ന് പെട്ടെന്ന് ഓടിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ട്രെയിൻ ചെയ്യണം. അപ്പം ഇത് ഏകദേശം 1 മാസം, 1.5 മാസം അല്ലെങ്കിൽ 2 മാസം എടുത്തു കഴിഞ്ഞാൽ ഓരോ ഡ്രൈവിങ്ങിൻ്റെ ഒരു വൈദഗ്ധ്യം പോലെയാണ്. അപ്പം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലൊരു ലൈസൻസ് സ്വായത്തമാക്കാനായിട്ട് പറ്റും. അപ്പോൾ കേരളത്തിൽ ഇത് എവിടെയാണ് എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. എല്ലാം നമ്മുടെ മുറ്റത്ത് തന്നെയുണ്ട്, അതും കൊച്ചിയിൽ. അപ്പം ഈ ഒരു A2Z എന്ന് പറയുന്ന നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ പുറത്തേക്ക് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഒരു റെഫറൻസിനാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഒന്ന് അയച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ള കൂട്ടുകാരോടൊക്കെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് പറയാനുണ്ട്. അപ്പം ഈ ഒരു വാഹനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ഡ്രൈവിങ്ങിനെ കുറിച്ച് നിങ്ങൾ ഓടിക്കുന്നതിനാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയണം. അതിൻ്റെ ഉള്ള വിദേശത്തുജോലികളുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വേക്കൻസിയെക്കുറിച്ചൊക്കെ നിങ്ങൾ പറയുന്നത് ഒന്നായിരിക്കും. കാരണം ഒരുപാട് പേര് വിദേശത്തു നിന്നുള്ളവർ പോലും ഇവിടെ വന്ന് പഠിക്കാറുള്ളതായിട്ടാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. കാരണം അവിടെ പഠിക്കുന്ന ഡ്രൈവിംഗ് പഠിക്കുന്നതിൻ്റെ ഒരു 1/4 ചിലവേ ഇവിടെ വന്ന് പഠിക്കാനുള്ളൂ. അപ്പോൾ സായിപ്പുമാരൊക്കെ വന്ന് ഇവിടെ വന്ന് പഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം ഒരു മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ ഇതേപോലെയുള്ള സൗകര്യങ്ങളുള്ള ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ തന്നെ പഠിക്കുക. അപ്പോൾ A2Z നിങ്ങൾക്ക് കൺസിഡർ ചെയ്യുന്നൊരു സ്ഥാപനമാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുപെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇടുക. സോ ദിസ് ഇസ് റോബിൻ സൈനിങ് ഫ്രം റോബ്മിഷോ.